ഈയടുത്തിടെയായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ ആർ ജെ രഘുവിന്റെ പോസ്റ്റുകൾ. വേറൊന്നുമല്ല, തനിക്കൊപ്പം മത്സരത്തിലുണ്ടായിരുന്ന സഹമത്സരാർത്ഥികളെ കുറിച്ച് രഘു പങ്കുവയ്ക്കുന്ന കുറിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. പാട്ടുകാരിയായ അമൃത സുരേഷിനെ കുറിച്ച് പറയാൻ പ്രശസ്ത പാട്ടുകാരി എഡെൽ ലോറിയുടെ കഥയാണ് ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിരിക്കുന്നത്. നോർത്തൺ ലണ്ടനിലെ കുഞ്ഞു വീട്ടിൽ 4 വയസ്സിൽ പാടി തുടങ്ങിയതാണ് എഡെൽ. സ്വന്തം ശബ്ദത്തിൽ പാടിയത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കൂട്ടുകാരിയാണ് എഡെലിനെ ലോകം മുഴുവൻ പരിചയപ്പെടുത്തിയത്. 2008 എഡെൽ പാടിയ ആദ്യ ആൽബം പുറത്തു വന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സുന്ദരമായ ആ ശബ്ദം ആസ്വാദക ഹൃദയങ്ങളിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. പിന്നീട് BBC മ്യൂസിക് പോളിൽ 1-ാം സ്ഥാനം നേടിയതോടെ ലോകശ്രദ്ധ നേടിയ എഡെലിന് ആദ്യ ആൽബത്തിന് തന്നെ ഗ്രാമി അവാർഡ് ലഭിച്ചിരുന്നു. ബ്രിട്ടനിലെ സംഗീത റിയാലിറ്റി ഷോകളിലെ നിറസാന്നിധ്യമായതോടെ ആരാധക ഹൃദയങ്ങളിൽ എളുപ്പം പടർന്നു കയറി. 2016 ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് എഡെൽ ലൈവിലൂടെ തുടങ്ങിയ ലോകസഞ്ചാരത്തിന് ഇന്നും വലിയ ഡിമാൻഡ് തന്നെയാണ്. പ്രണയനൈരാശ്യവും ജീവിത പങ്കാളിയുമായിട്ടുള്ള അസ്വാരസ്യങ്ങളും എഡെൽ ലോറിയെ ഒരിറ്റുപോലും തളർത്തിയില്ല. ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാലത്തിലും എഡെൽ നടന്നു കയറിയത് ഓസ്കാർ വേദിയിലേക്കായിരുന്നു. ജെയിംസ് ബോണ്ട് ചിത്രമായ സ്കൈഫാളിലെ ഗാനത്തിന് മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിൽ എഡെൽ അവാർഡും നേടി. തന്റെ 31-ാം വയസ്സിനിടെ 15 ഗ്രാമി അവാർഡുകളാണ് എഡെൽ നേടിയത്. ഹൃദയത്തിൽ ഏൽക്കുന്ന മുറിവുകളുടെ വേദനകൾ നിങ്ങളുടെ തൂലിക ചലിപ്പിക്കും, നിങ്ങളെ ഉച്ചത്തിൽ പാടിപ്പിക്കും. ആ വേദന നിങ്ങൾക്ക് അടുപ്പമുള്ളവർ സമ്മാനിക്കുമ്പോൾ നിങ്ങൾ അവാർഡുകളുടെ ലോകത്തേക്ക് പിച്ചവെച്ച് നടക്കും, പിന്നെ അതൊരു ശീലവുമാവും. ഗ്രാമി അവാർഡ് നേടിക്കഴിഞ്ഞ് എഡെൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണിത്. ഇടയ്ക്കിടെ വരുന്ന വിവാദ കഥകളിലും ആത്മബന്ധങ്ങളിലെ തകർച്ചകളിലും തളരാതെ പോരാടിയ എഡെൽ സംഗീത ലോകത്ത് ഒരു അത്ഭുതമായി തുടരുന്നു. ജീവിതത്തിൽ എവിടെയും തളരാതെ പോരാടിയ അമൃതയും ഗ്രാമിയുടെ പടിവാതുക്കൾ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരുടെയും ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് രഘു രംഗത്ത് വന്നത്. ഒട്ടനവധി പേരാണ് രഘുവിനെ ആശംസിച്ച് രംഗത്ത് വരുന്നത്. എന്തായാലും നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.